അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, ഇന്നത്തെ ഫിഖ്ഹിൻ്റെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് തക്ഫീനിൽ മയ്യിത്തി എന്ന പാഠമാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഉസ്ലിൽ മയ്യിത്തി എന്ന പാഠമായിരുന്നു പഠിച്ചിരുന്നത്. അപ്പോൾ കുളിപ്പിക്കുന്ന കഴിഞ്ഞാൽ അടുത്ത ബാധ്യത എന്താണ്? കഫൻ ചെയ്യലാണ്. കഫൻ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വസ്ത്രത്തിൽ പൊതിയുക, ഒരു തുണിയിൽ പൊതിയുക എന്നാണ് അതിൻ്റെ ഭാഷാർത്ഥം കേട്ടോ. പരീക്ഷ കഴിഞ്ഞില്ലേ, ഇൻഷാല്ല. തക്ഫീനിൽ മയ്യത്തി, മയ്യത്തിനെ കഫൻ ചെയ്യൽ, നമ്മൾ അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കൽ അല്ലേ. അപ്പോൾ നമുക്കിങ്ങനെ അർത്ഥം പറയുമ്പോൾ അതിൻ്റെ കൂടെ ഒന്ന് ജസ്റ്റ് വിശദീകരിക്കാം കേട്ടോ. അപ്പോൾ ബാദ തമാമിൽ ഉസ്ലി, കുളി പൂർത്തിയായ ശേഷം, ഇപ്പോൾ കുളിപ്പിക്കൽ പൂർത്തിയായി. വബാദ തമാമിൽ ഉസ്ലി, കുളി പൂർത്തിയായ ശേഷം, യുനശ്ഫു തോർത്തപ്പെടണം. യുനശ്ഫുൽ മയ്യത്തു, മയ്യത്തിനെ തോർത്തപ്പെടണം, തോർത്തി കൊടുക്കണം. നമ്മളും കുളിച്ച് കഴിഞ്ഞാൽ തോർത്തൂലേ. യെസ്, മയ്യത്തിനെ തോർത്തി കൊടുക്കണം എന്ന് പറയുന്നത് എന്താ? നന്നായിട്ട് തോർത്തി കൊടുക്കണം. എന്താ ആപ്പിന കഫമ്പുടേന്ന് നനയാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. തൻഷീഫൻ, തോർത്തൽ. എങ്ങനെ? ബലീഗൻ, നല്ല നിലയിൽ നന്നായി തോർത്തി കൊടുക്കണം. അപ്പോൾ വെള്ളം അവശേഷിക്കാത്ത രൂപത്തിൽ നന്നായിട്ട് തോർത്തി കൊടുക്കണം. എന്തിനാണ് ഇങ്ങനെ തോർത്തി കൊടുക്കുന്നത്? ലി അല്ലായബ് തല്ല കഫനുഹു, ലി അല്ലായബ് തല്ല, നനയാതിരിക്കാൻ വേണ്ടിയാണ്, നനയാതിരിക്കാൻ വേണ്ടിയാണ്. എന്ത് കഫനുഹു, അവൻ്റെ കഫൻ പുടവ, അവൻ്റെ കഫം പുടവ നനയാതിരിക്കാൻ വേണ്ടിയാണ്. സുമ്മ പിന്നീട് യുക്കഫനു കഫൻ ചെയ്യപ്പെടണം, യുക്കഫനു കഫൻ ചെയ്യപ്പെടണം. വാക്കർത്തൊക്കെ ശരിക്കും ശ്രദ്ധിച്ചോളൂ കേട്ടോ, ആശയം മനസ്സിലായിക്കോളും. ഇനി യജൂസു, അനുവദനീയമാകും, തക്ഫീനിൽ മയ്യത്തി, മയ്യത്തിനെ കഫൻ ചെയ്യൽ, മയ്യത്തിനെ കഫൻ ചെയ്യൽ അനുവദനീയമാകും. ബിമാ യജൂസു, അനുവദനീയമാകുന്ന ഒന്നുകൊണ്ട്, അനുവദനീയമാകുന്ന ഒരു വസ്ത്രം കൊണ്ട്. ലഹു, അവനിക്ക് അനുവദനീയമാകുന്ന വസ്ത്രം കൊണ്ട് എന്ന് പറഞ്ഞാൽ പുരുഷന് ഏത് വസ്ത്ര അനുവദനീയമാകാം? പട്ടുവസ്ത്രം ഒന്നും പുരുഷന് അനുവദനീയമാകൂല, ഇല്ലല്ലോ. പുരുഷന് പട്ട് ധരിക്കൽ ഹറാമാണ്. അപ്പോൾ കഫൻ ചെയ്യുമ്പോഴും പുരുഷന് പട്ടുവസ്ത്രത്തിൽ കഫൻ ചെയ്യാൻ പറ്റില്ല. എന്നാൽ കുട്ടിക്ക്, സ്ത്രീക്ക്, ഭ്രാന്തന്, ഇവർക്കൊന്നും ഈ ഹറാമില്ലല്ലോ, പട്ടുവസ്ത്രം ധരിക്കൽ ഹറാമില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഇവർക്ക് അനുവദനീയമാണ്, ഇവരെ പട്ടുവസ്ത്രത്തിൽ കഫൻ ചെയ്യൽ എന്താണ്? അനുവദനീയമാണ്, കറാഹത്തോടൊപ്പമുള്ള അനുവദനീയമാണ് എന്നാണ് പറയുന്നത് കേട്ടോ. മനസ്സിലായല്ലോ. അപ്പോൾ ഫയഹ്റമു ഹറാമ ബിമാ യജൂസു ലഹു ലുബ്സുഹു, അതിനെ ധരിക്കൽ ഫിൽ ഹയാത്തി, ജീവിതത്തിലും, അവൻ്റെ ജീവിതകാലത്ത് ആ പട്ടുവസ്ത്രത്തെ ധരിക്കൽ അവനിക്കെന്താണ് അനുവദനീയമാണെങ്കിൽ ആ അപ്പോൾ അവൻ്റെ ജീവിതകാലത്ത് അതിനെ ധരിക്കൽ അനുവദനീയമായൊരു വസ്ത്രം കൊണ്ടാണ് മയ്യത്തിനെ കഫൻ ചെയ്യൽ അനുവദനീയമാകുന്നത്. ഓക്കെ, ലുബ്സുഹു ആണ് അതിനെ ധരിക്കൽ, ആ വസ്ത്രത്തെ ധരിക്കൽ, ഫിൽ ഹയാത്തി, ജീവിതത്തിൽ അഥവാ ജീവിതകാലത്ത്. ഫയഹ്റമു, ശരിക്കും നോക്കിക്കോളി, ഫയഹ്റമു, അപ്പോൾ ഹറാമാകും, തക്ഫീനുർ റജുലി, ഒരു പുരുഷനെ കഫൻ ചെയ്യൽ, ഒരു പുരുഷനെ കഫൻ ചെയ്യൽ, ബിൽ ഹരീരി, പട്ടുവസ്ത്രം കൊണ്ട്, പട്ടുകൊണ്ട്, പട്ടുവസ്ത്രത്തിലെ അവനെ കഫൻ ചെയ്യൽ ഹറാമാണ്. വിധി പഠിച്ചോട്ടോ, ഹറാമാണ്. ലൽ മർഅത്തി, സ്ത്രീക്ക് ഹറാമില്ല, വസ്വബിയെ കുട്ടിക്കുമില്ല, വൽ മജ്നൂനി ഭ്രാന്തനുമില്ല. കാരണം അവർക്ക് പട്ടുവസ്ത്രം ധരിക്കൽ എന്താണ്? ഹലാലാണ്, അനുവദനീയാണ്. ഓക്കെ, ഫയജൂസു, അപ്പോൾ അനുവദനീയമാകും, തക്ഫീനുഹും, അവരെ കഫൻ ചെയ്യൽ, ആരെ കഫൻ ചെയ്യൽ? ഈ സ്ത്രീയെ അല്ലെങ്കിൽ കുട്ടിയെ അല്ലെങ്കിൽ ഭ്രാന്തനെ, അവരെ കഫൻ ചെയ്യൽ അനുവദനീയമാകും.
ബിൽ ഹരീരി പട്ടുകൊണ്ട് പട്ടുവസ്ത്രം കൊണ്ട് മാൽ കറാഹത്തി അപ്പോൾ എന്തുണ്ട് കറാഹത്തോടുകൂടിയുള്ള ഹറാമാണ് അല്ല സോറി അനുവദനീയമാകലാണ് കേട്ടോ ആ നിയമം പഠിച്ചോളൂ കേട്ടോ ഫയജൂസോ മാൽ കറാഹത്തി കേട്ടോ ഇനി അടുത്ത പാരഗ്രാഫ് നോക്കിക്കേ വൽ അഫ്ലലോ ഏറ്റവും ശ്രേഷ്ഠമായത് ഫിൽ കഫനി കഫം പുടവയിൽ ഏറ്റവും അഫ്ലലായത് ഏതാണ് അൽ ഖുത്നുൽ അബിയൽ വെള്ള പരുത്തിയാണ് ഖുത്തിന് അറിയാല് പരുത്തി അല്ലെങ്കിൽ കോട്ടൺ എന്ന് അറിയില്ല നമ്മളെ ആ അതന്നെ കാരണം ഏറ്റവും നല്ല വസ്ത്രം ഏതാ വെള്ള വസ്ത്രമാണ് ഓക്കെ പഠിച്ചോളൂ ലിഅന്നഹു സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കുഫ്ഫിന കഫൻ ചെയ്യപ്പെട്ടു ഫീഹി അതിലെ വെള്ള വസ്ത്രത്തിലാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കഫൻ ചെയ്തിട്ടുള്ളത് ഓക്കെ വെള്ളപ്പരുത്തിയിൽ ഓക്കെ പരുത്തി വസ്ത്രത്തിൽ നീ ഹദീസ് പഠിക്കണം കേട്ടോ നന്നായിട്ട് പഠിച്ചോളൂ ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു ഇൽബസു നിങ്ങൾ ധരിക്കൂ നിങ്ങൾ ധരിക്കുവിൻ ഇൽബസു നിങ്ങൾ ധരിക്കുവിൻ മീൻ സിയാബിക്കും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് മീൻ സിയാബിക്കും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ നിന്ന് നിങ്ങൾ ധരിക്കുവിൻ സൗബ് വസ്ത്രം സിയാബ് വസ്ത്രങ്ങൾ മീൻ സിയാബിക്കും നിങ്ങളുടെ വസ്ത്രങ്ങൾ നിങ്ങൾ ധരിക്കുക അൽ ബയാള വെള്ള വസ്ത്രം നിങ്ങൾ ധരിക്കുക ഫ ഇന്നഹാ തീർച്ചയായും അത് ഏത് വെള്ള വസ്ത്രം ഖൈറു സിയാബിക്കും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലതാണ് ഖൈറു സിയാബിക്കും നിങ്ങളുടെ വസ്ത്രങ്ങളിൽ ഏറ്റവും നല്ലതാണ് വക്കഫിനു നിങ്ങൾ മറവച്ച് സോറി നിങ്ങൾ കഫൻ ചെയ്യുക വക്കഫിനു നിങ്ങൾ കഫൻ ചെയ്യുക ഫീഹ ആ വെള്ള വസ്ത്രത്തിൽ മൗത്താക്കും നിങ്ങളിൽ നിന്ന് മരിച്ചവരെ മനസ്സിലായോ വെള്ളവസ്ത്രത്തിൻ്റെ പ്രാധാന്യം മനസ്സിലായില്ലേ ഓക്കെ അപ്പോൾ ഈ ഹദീസ് നിങ്ങൾ കാണാതെ പഠിക്കണം കേട്ടോ അർത്ഥം മനസ്സിലാക്കുക ആശയം മനസ്സിലാക്കുക അടുത്ത് വൽ മഗസൂലു ഇനി ഫ്രഷ് തുണിയാണോ നമ്മൾ യൂസ് ചെയ്ത തുണിയാണോ നല്ലത് വൽ മഗസൂലു കഴുകപ്പെട്ടതാണ് ഔല ഏറ്റവും നല്ലത് മിനൽ ജദീദി പുതിയതിനേക്കാൾ മനസ്സിലായോ കഫൻ ചെയ്യുമ്പേ നമ്മൾ യൂസ് ചെയ്തത് നമ്മൾ എന്താ കഴുകി വെച്ചു അങ്ങനത്തെ കഫൻ ചെയ്യലാണ് ഏറ്റവും നല്ലത് ഓക്കെ വയുക്രഹു കറാഹത്താക്കപ്പെടും അൽ മുഖാലാത്തു ഉയർന്നതാക്കൽ അധികം കാണിക്കൽ അമിതം കാണിക്കൽ വലിയ മുതലാളിയാണ് അപ്പോൾ ഏറ്റവും ടോപ്പ് അങ്ങനെ കേട്ടോ അധികം കാണിക്കൽ അല്ലെങ്കിൽ ഉയർന്നതാക്കൽ ഫീഹി കഫനിൽ കഫൻ പുടവയിൽ ഉയർന്നതാക്കൽ അധികം കാണിക്കൽ ഒക്കെ കറാഹത്താക്കപ്പെടും എങ്ങനെയാ അധികം കാണിക്കുക എന്നൊക്കെ പറഞ്ഞാൽ ബി ഇർത്തിഫായി സമനിഹി അതിൻ്റെ വില ആ അധികരിക്കൽ കൊണ്ട് ഉയരൽ കൊണ്ട് വലിയ റേറ്റുള്ള പിന്നെ അത് കേട്ടോ ബി ഇർത്തിഫായി എന്ന ഉയരൽ കൊണ്ട് സമനിഹി ബി ഇർത്തിഫായി സമനിഹി അതിൻ്റെ വില വർദ്ധിക്കൽ കൊണ്ട് അമ്മ ലായലീക്കു ബിഹി അവനിക്ക് യോജിക്കാത്ത അവനോട് യോജിക്കാത്ത ഓക്കെ അമ്മ തഹ്സീനുഹു അപ്പോൾ അതിനെ നന്നാക്കൽ ഈ ഏതിനെ ഈ കഫം പുടവെ നന്നാക്കണം എന്ന് പറഞ്ഞു എങ്ങനെ ബി ബയാലിഹി അതിൻ്റെ വെള്ള നിറം കൊണ്ട് നല്ല വെള്ളയാണ് അപ്പം നമ്മൾ അങ്ങനെ സെലക്ട് ചെയ്തു വ നളാഫത്തിഹി അതിൻ്റെ വൃത്തി കൊണ്ട് അപ്പോൾ പറ്റും അത് നോക്കാം വ സുബോഹി അതിൻ്റെ വിശാലത കൊണ്ട് കമാലിയത്തായിട്ട് പരിപൂർണമായിട്ട് മറയുന്നതൊക്കെയാണ് അപ്പം അങ്ങനെയൊക്കെ നമുക്ക് സെലക്ട് ചെയ്യാം വ കസാഫത്തിഹി അതിൻ്റെ കട്ടി കൊണ്ട് നല്ല കട്ടിയുള്ള അത് വേണമല്ലോ ഫ സുന്നത്തുൻ അപ്പോൾ അതൊക്കെ സുന്നത്താണ് അപ്പോൾ ബയാള് നോക്കാം നലാഫത്ത് നോക്കാം സുബോഹ് നോക്കാം കസാഫത്തൊക്കെ നോക്കാം അത് സുന്നത്താണ് അതല്ല ഇർത്തിഫാ സമന് മാത്രം നോക്കിയിട്ട് അവനിക്ക് യോജിക്കാത്ത തരത്തിൽ അത് കറാഹത്താണ് കേട്ടോ
ഇനി അടുത്ത് പറയുന്ന അഖല്ലുൽ കഫനി, കഫനിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത്, കഫൻ പുടവയിൽ നിന്ന് ഏറ്റവും ചുരുങ്ങിയത് സൗബിൻ, ഒരു വസ്ത്രമാണ്. ഏറ്റവും ചുരുങ്ങിയ രൂപ പറയണ്ടോ. ജമീ യസ്തുറു മറക്കും, യസ്തുറു മറക്കും. ജമീ അൽ ബദനി, ആ ആ വസ്ത്രം മറക്കും. ജമീ അൽ ബദനി, ശരീരം മുഴുവനായിട്ട് മറക്കുന്ന ഒരു വസ്ത്രം കൊണ്ട് ഒരു വസ്ത്രം, അതാണ് കഫമ്പുടയിൽ ഏറ്റവും ചുരുങ്ങിയത്, അഖല്ല് ഏറ്റവും ചുരുങ്ങിയത് കേട്ടോ. ലാക്കിൻ, എങ്കിലും, ജായിസാണ്, അനുവദനീയമാണ്. ലിൽ മയ്യത്തി, മയ്യത്തിനിക്ക് ഇസ്ഖാത്തു സായിദി അധികമാകുന്നതിന് ഒഴിവാക്കൽ. അലാ സാത്തിരിൽ ഔറത്തി, ഔറത്ത് മറയുന്നതിനേക്കാൾ സായിദയായതിനെ, ഔറത്ത് മറയാൻ നമുക്ക് ഏതോ വേണ്ടേ, ഔറത്ത് നമ്മൾ പഠിച്ചില്ലേ. അപ്പോൾ ഔറത്ത് മറയുന്നതിനേക്കാൾ അധികമുള്ളതിനെ ഒഴിവാക്കണം എന്ന് പറയൽ മയ്യത്തിന് അനുവദനീയമാണ്. അപ്പോൾ മയ്യത്തപ്പോൾ പറയുമോ? ഇല്ല. ബിൽ വസീയത്തി, വസീയത്ത് കൊണ്ട്. അപ്പോൾ ജീവിതകാലത്ത് ഈ മയ്യത്ത്, ഈ ആൾ എന്തായിരുന്നു, വസീയത്ത് ചെയ്തിരുന്നു, എന്താണ്, എൻ്റെ കഫമ്പുടവയിൽ ഔറത്ത് മറയുന്നതിനേക്കാൾ അധികമുള്ളത് ഒഴിവാക്കണം എന്ന് ഇദ്ദേഹം എന്തായിരുന്നു, വസീയത്ത് ചെയ്തിരുന്നു. ഓക്കെ, ഫഇന്നഹു, തീർച്ചയായും ഹക്കുഹു, അതവൻ്റെ ഹക്കാണ്. അപ്പോൾ പിന്നെ ഔറത്ത് മറയുന്നത് ഉണ്ടോ, പിന്നെ എന്താ, ഫഇന്ന ദൂന സാത്തിരിൽ ഔറത്തി, ഔറത്ത് മറയാത്തതിനേക്ക്, ഔറത്തും മറയില്ല അങ്ങനെയുള്ളത്, ഫഇന്നഹു ഹക്കുല്ലാഹി തആല, അത് തടഞ്ഞു വെക്കാൻ പറ്റില്ല. അപ്പോൾ ഔറത്ത് മറയണം, കഫൻ ചെയ്യുന്ന സമയത്ത് ഔറത്ത് മറയണം, അത് ഹക്കുല്ലാഹി തആല, അല്ലാഹു തആലയുടെ ഹക്കാണ്. മനസ്സിലായല്ലോ. ഇനി വഅക്മലുഹു, അതിൽ വെച്ച് ഏറ്റവും പരിപൂർണമായത്, അത് കഫമ്പുടവയിൽ വെച്ചിട്ടേ ഏറ്റവും പരിപൂർണമായത്, ലിദ്ദക്കരി, പുരുഷന് സലാസത്തു അസ്വാബിൻ, മൂന്ന് വസ്ത്രങ്ങളാണ്, മൂന്ന് വസ്ത്രം, മുത്തസാവിയത്തിൻ സമമായ മൂന്ന് വസ്ത്രങ്ങൾ, യസ്തുറു മറയും, കുല്ലു മിൻഹ അവൻ അതിൽ നിന്നുള്ള ഓരോന്നും മറയും, ജമീ അ ബദനിഹി അവൻ്റെ ശരീരം മുഴുവൻ മറയുന്ന മൂന്ന് വസ്ത്രം, വ തുസമ്മ അതിന് നമ്മൾ പറയുന്ന പേര് ലഫായിഫ് എന്നാണ് പറയാം. അക്മലായത് മൂന്ന് വസ്ത്രമാണ്, ആ വസ്ത്രങ്ങളുണ്ടല്ലോ അതിന് നമ്മൾ പറയുന്ന പേര് ലഫായിഫ് എന്നാണ്. ലഫാഫത്ത് എന്ന് പറയും, അതിൻ്റെ ജമാണ് ലഫായിഫ്. ഓക്കെ, ചുറ്റിപ്പൊതിയാന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ. ഇനി വയജോസു, അനുവദനീയമാകും, തഹത്തഹ അതിനെ താഴെ, ഒരു കമീസൻ, ഒരു കമീസ്, ഒരു കുപ്പായം, നീളം കുപ്പായം, വ ഇമാമത്തുൻ ഒരു തലയിക്കെട്ടും, ഇതാണ്. അപ്പോൾ പുരുഷനെന്തൊക്കെയാണ്, മൂന്ന് വസ്ത്രങ്ങൾ, അതിൽ തന്നെ പിന്നെ ഒരു കമീസ്, ഒരു ഇമാമത്ത്, ഇമാമത്തിന് തലയിക്കെട്ട്. ഓക്കെ, ഇനി നമുക്ക് ഇൻഷാ അല്ലാ അടുത്ത ക്ലാസ്സിൽ സ്ത്രീയിൽ നിന്ന് ഏറ്റവും പരിപൂർണമായ രൂപമൊക്കെ പഠിക്കാം. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.